നമസ്കാരം. കഥയല്ലാതെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ എം രാജേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി കീർത്തി സോളമൻ, സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ വി കെ പൂജ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ പോയി താമസിക്കണമെന്ന് യാതൊരു തരത്തിലും നല്ല രീതിയിൽ എന്നെ എന്റെ കൊച്ചിനും കൊണ്ടുപോകുന്ന എനിക്ക് താല്പര്യമുണ്ട് മേഡം. ഈ കുടിയൊക്കെ നിർത്തി കുടിയൊക്കെ നിർത്തി കാരണം ഈ ഒന്ന് ഒരു വർഷത്തോളമായി, രണ്ടു വർഷം ഡി എൻ എ സെന്ററിൽ കൊണ്ടുപോയി. ഇവിടെ പൂജ പുര അത് 32 ദിവസം അവിടെ കിടന്ന് ചികിത്സിച്ച് അവിടെ വെച്ച് എന്നെ അടിക്കാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്. എനിക്ക് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർമാർ വരെ ചോദിച്ചിട്ടുണ്ട്, ഈ ഭർത്താവിൻ നിനക്ക് എങ്ങനെ കിട്ടി കൊച്ചേന്ന്. അത്രയ്ക്ക് തന്നെ അവിടെ വെച്ച് ദേഹോത്രം ചെയ്യാറുണ്ട്. എന്നിട്ടിപ്പോ മാറിയോ കുടിയുമയോ? ഇപ്പൊ കുടി മാറില്ല, വീട്ടിൽ പോയി വീണ്ടും കുടി തുടങ്ങി. ഈ 32 ദിവസം അവിടെ ചികിത്സിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല? ഒരു പ്രയോജനം ഇല്ല. അച്ഛനും അമ്മയ്ക്ക് അവിടെ ചെന്ന് നിക്കണതാണ്, മോനെ നിക്കണതാണ് ഇഷ്ടം. മോനെ അവിടെ ചെന്ന് നിക്കണതാണ് ഇഷ്ടം അല്ല? ഏതായാലും ചികിത്സക്ക് ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം കഴിഞ്ഞിട്ടല്ലേ പോയത് വീട്ടിലേക്ക്? 32 ദിവസം ഡി എൻ എ സെന്ററിൽ കിടന്ന് ചികിത്സിച്ച്. ഡി അഡിക്ഷൻ സെന്റർ. അതെ. ഈ ചികിത്സക്ക് കൊണ്ടുപോയിരുന്നത് സൗമ്യയാണോ അതോ ഭർത്താവിന്റെ വീട്ടുകാരല്ലേ? ചെലവൊക്കെ വഹിച്ചിരുന്നതോ? ചെലവ് വെച്ചത് 6000 രൂപ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. അവിടെ അവർക്ക് കുടി നിർത്തണം എന്നുണ്ട്. പിന്നെ ഈ ഭർത്താവ് അതെ കുടി നിർത്തണം എന്നുള്ളതുകൊണ്ടാണ് പോവാൻ സമ്മതിച്ചത്, ഇല്ലെങ്കിൽ ചിലവർ സമ്മതിക്കില്ല പോവാൻ. എവിടെ വിളിച്ചാലും വരും കുടി നടത്താൻ. പക്ഷെ അവിടെ പോയി കുളി കഴിക്കും, മൂന്നും ചെന്ന മതി വീണ്ടും കുടി തുടങ്ങും. രാവിലെ തുടങ്ങും. ജോലിയുള്ള സമയത്ത്, ചില സമയം ജോലി ഇല്ലാത്ത സമയത്താണ് വീട്ടിൽ വരുമ്പോൾ 12 മണിയാവും രാത്രി. കുടിയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരായിട്ടിരുന്നു കുടിച്ചു കഴിഞ്ഞിട്ട് ഏതായാലും നമുക്ക് ഈ കുട്ടിയുടെ ഭർത്താവിനെ വിളിക്കാം. സജി വരും. ബാലരാമപുരത്താണോ നിങ്ങൾ കല്യാണം കഴിച്ച് പോയതൊക്കെ? ബാലരാമപുരം വഴി മുക്ക്. അവിടെയാണ് താമസം. നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ കുറെ കാലം താമസിച്ചതിന് ഇപ്പോഴാണ് 2 കൊല്ലമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കണേ? ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ എന്റെ മോന് 2 വയസ്സുള്ളായിരുന്നു. പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇത്രയും കൊല്ലമായിട്ട് നിങ്ങൾ പിരിഞ്ഞാ താമസിക്കുന്നത്? പിന്നെ ഇടയ്ക്ക് വെച്ചാണ് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആദ്യം കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രി നിങ്ങൾ 12 മണിക്ക് അടിച്ച് ഫിറ്റ് ആയിട്ടാ വന്നേന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറഞ്ഞു. വെറുതെ പറയും വട്ടോ? വെറുതെ പറയാ ചുമ്മാ പറഞ്ഞുണ്ടാകുന്നില്ല. തണ്ണി അടിക്കോ? ഓ കഴിക്കും. എങ്ങനെ കഴിക്കും? രാവിലെ തുടങ്ങോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഉച്ചക്ക് തുടങ്ങോ? ഇല്ല പണിയുള്ളപ്പോൾ വൈകിട്ട് കഴിക്കും. പണിയുള്ളപ്പോ എന്തിനാ വൈകിട്ട് കഴിക്കുന്നേ? ക്ഷീണം മാറാൻ വേണ്ടി കഴിക്കും. ക്ഷീണം മാറ? അപ്പൊ എന്താ പെണ്ണുങ്ങൾക്കൊന്നും വീട്ടില് പണിയില്ലേ? എനിക്ക് ഭയങ്കര ദേഷ്യം അത് കേൾക്കുമ്പോ. ക്ഷീണം മാറാൻ കുറിച്ചു ബാക്കി പെണ്ണുങ്ങൾക്കൊന്നും ക്ഷീണമില്ലേ? ഞങ്ങൾ ഇതുപോലെ വീട്ടിൽ പുറത്ത് ജോലിക്ക് പോകുന്നു, കംപ്ലീറ്റ് കാശ് മേടിക്കുന്നു, ശമ്പളം വേണ്ടുന്നു, മൊത്തം വൈകുന്നേരം വരുമ്പോ അടിച്ച് ഫിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ആണുങ്ങൾ അത് മാത്രം എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? എത്രയോ പെണ്ണുങ്ങൾ പുറത്തു പോയി ജോലി എടുക്കുന്നുണ്ട്. നിങ്ങൾ മേസ്ത്രി പണി എടുക്കുന്ന അവിടെ തന്നെ കല്ല് ചുമക്കുന്ന പെണ്ണുങ്ങളില്ലേ? ഇല്ലേ? അപ്പൊ അവർക്കൊക്കെ വൈകുന്നേരം അവരൊക്കെ അടിച്ച് ഫിറ്റ് ആയിട്ടാണോ പോണത്? വീട്ടിലേക്ക് കുടിക്കുന്നവരുണ്ടോ? ഇല്ലാന്നല്ല പറയാം. തീരെ കുടിക്കാത്ത പെണ്ണുങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് ഭർത്താക്കുമാർ സഹിക്കൂ. ആ അതെന്താ? അപ്പൊ ഈ ക്ഷീണം മാറ്റി കൊടുക്ക, ക്ഷീണം മാറാൻ കുടിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് ഭയങ്കര ദേഷ്യാ. ഏതായാലും നിങ്ങളത് നല്ലോണം കുടിച്ചു വന്നാ ഭാര്യയെ തല്ലുന്ന പരിപാടി ഉണ്ടോ? സഹി കെട്ടു എന്നാ പറയണേ അടി കിട്ടിട്ട്. അങ്ങനെ അടിച്ചിട്ടൊന്നും അതൊക്കെ ചുമ്മാ പറയുന്നു മേഡം. ഇത് ചുമ്മാ പറയണ പറച്ചില്ല. എവിടെ പോയാലും ഇത് തന്നെ പറയണം. ഈയിടയ്ക്ക് കഴിഞ്ഞ മാസം 4ാം തീയതി എന്നെ അവളെ വീട്ടിനവിടെ വെച്ച് പയ്യന്മാരെ വിട്ട് ഉള്ള അടുപ്പിച്ചായിരുന്നു. അവളെ സഹോദര ഒരു പയ്യെ വേറെ ആയിട്ട് പയ്യന്മാരെ. ഞാൻ അപ്പോഴന്ന് വൈകിട്ട് വീട്ടിൽ പോയായിരുന്നു. എന്തിനു? അമ്മ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്നു. എന്റെ അമ്മ നേരത്തെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു.
ഇവിടെ വിളിക്കുക, ഇവനെ ഇവിടെയും കൊച്ചിനെയും വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ള ആ സമയത്ത് പോയപ്പോൾ ഇവിടെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ അറിയില്ല, വന്ന് വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവളെ വീട്ടിൽ ചെറിയ സംസാരങ്ങളായി, അവളെ അമ്മയും ഞാനുമായിട്ട്. എന്ത് സംസാരം? അല്ല ഇവിടെ വരൂല എന്നൊക്കെ പറഞ്ഞ് വിടൂല. ഞാൻ വെള്ളം അടിച്ചിരുന്നു, ഇല്ലെന്നല്ല അടിച്ചിരുന്നു. അങ്ങനെ പോയപ്പോൾ കൊച്ചവിടെ ഇല്ലായിരുന്നു, കൊച്ചു ട്യൂഷൻ പോയെന്ന് പറഞ്ഞു. അപ്പം ട്യൂഷൻ സെൻ്ററിൽ ഞാൻ പോയി വിളിച്ചോണ്ടതാന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വേറെ രണ്ട് പയ്യന്മാർ വണ്ടിയിൽ വന്ന് ചെറിയ അവിടെ ഒരു സംസാരമായി. പിന്നെ ഇവിടെ സഹോദരന് കുഞ്ഞമ്മയുടെ മോനുണ്ട്, അവനും അഞ്ചാറ് പയ്യന്മാരായിട്ട് ബൈക്കിൽ വന്ന് വഴിക്ക് തടഞ്ഞു നിർത്തി എന്നെ അടിക്കുക വെച്ചു. പിന്നെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു, ബാലൻ സ്റ്റേഷനിൽ കൊടുത്ത് ഹോസ്പിറ്റലിൽ, നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പിന്നെ പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി. പിന്നെ നേരെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ് മാറി മാറി. അല്ല ഒരിടത്തു നിന്ന് മാറി, അടുത്ത് എളുപ്പം പോവാ, എളുപ്പമാണ്, വീട്ടിന് അടുത്തായിരുന്നു ഹോസ്പിറ്റൽ. എന്താ അതിൽ എന്ത് വരയ്ക്കാൻ പറ്റിയത് നിങ്ങൾക്ക്? ഇവിടെ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചായിരുന്നു. ഇടിക്കട്ട? ആ ഇടിക്കട്ട. എന്താ അത്? ഇരുമ്പിലെങ്ങനെ കൈ കൈ കൈക്കകത്തിട്ട്. അയ്യോ, എന്തിനാ ഇടിച്ചത്? കാരണം എന്താ? ഇങ്ങനെ അതൊരു ഒരു കോമൺ എന്താ പറഞ്ഞ ട്യൂഷൻ സെന്ററിൽ പോയപ്പോൾ ആദ്യം പോയെന്ന് പറഞ്ഞ് കൊച്ചവിടെ വന്നിട്ട് ഏതോ ഒരു വിവാഹത്തിന് പോയെന്ന് പറഞ്ഞു അവിടുത്തെ ടീച്ചർ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞ് കൊച്ചിനെ കാണാനില്ല എവിടെയാണെന്ന്. ഞാൻ രണ്ടാമത് വീണ്ടും പോയി, പോയോടൊപ്പം ഇത്രയ്ക്ക് അവിടെ ഒരു പയ്യെ, എനിക്കറിയാം ആ പയ്യനറിയില്ല, ആ പയ്യ എൻ്റെ അടുത്ത് എന്ന് പറയുന്ന അണ ഒരു കല്യാണ മണ്ഡപത്തിൽ നിൽക്കുകയാണ്, അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ചോദിക്കുന്നു, അപ്പോൾ ഇവിടെ പറയുന്നു ആ പയ്യ എൻ്റെ ബാക്കിൽ നിന്ന് വണ്ടിയിൽ വരായിരുന്നു വന്ന് ഇവിടെ അടുത്ത് എന്താ പറഞ്ഞപ്പോൾ ആ ഇവിടെ പറയുന്ന അവന് അടിയും കൊടുത്തുവിടെ, എന്നെ അടിയും കൊടുത്തുവിടെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു, ഹോസ്പിറ്റലിൽ പോകാൻ അമ്മയെ കാണാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലോട്ട് വരുന്ന സമയത്ത് ഇവള് ആ ചേട്ടനെയൊക്കെ വിളിച്ച് എന്നെ ആളിനെ വിട്ടടിപ്പിച്ചു. ഇപ്പം എത്ര കാലമായിട്ട് നിങ്ങൾ ഈ ഉടക്കിലാണ് രണ്ടുപേരും? ഇതിപ്പോൾ രണ്ട് മാസം കൊണ്ട് ഉടക്കാം. രണ്ട് മാസമല്ല മൂന്ന് വർഷം. ഇത് രണ്ട് മാസം മൂന്ന് മാസം വ്യത്യാസം, ഇതിപ്പോ വർഷക്കണക്കിന്റെ വ്യത്യാസമാണ് പറയണ കണക്ക്. അല്ല, ജനുവരി കൊച്ചിനൊക്കെ ശബരിമലയിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്, മകരവിളക്കിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നല്ല രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഈ വർഷം ഈ ജനുവരി മകരവിളക്കിന്. നിങ്ങൾ എത്ര നാളാ ഇപ്പൊ അകന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്? അകന്ന് പറഞ്ഞാൽ ഇവള് ഇപ്പൊ രണ്ടു കൊല്ലം, കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം എന്റെ വീട്ടിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവളെ വീട്ടിൽ തന്നെ. അതെന്താ വീട്ടിൽ പോവാൻ കാരണം? അവക്ക് എൻ്റെ അമ്മ എന്താ അവളെ പറഞ്ഞു പോലും ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഏ, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കിട്ടുന്നത് കൂലി ഒരു 700 rupees ഒരു ദിവസം കിട്ടില്ലേ? ഓ, 800 rupees അല്ലേ? അത് എന്ത് ചെയ്യുന്നു? പണിയുള്ളപ്പോൾ കൊടുത്തോണ്ടിരുന്ന 500, 600, 700 rupees കൊടുക്കും ദിവസം. ഓ, കൊടുത്തോണ്ടിരുന്നത് ദിവസം? ദിവസമല്ല, ആഴ്ചയിൽ 2-4 hours പണിയാണ്. ചിലപ്പോൾ പാറ ചുമടായിരിക്കും, ചിലപ്പോൾ കോൺക്രീറ്റ് പണിയായിരിക്കും. എന്തായാലും 500 rupees നിങ്ങൾക്ക് ഒരു ദിവസം ഇല്ലേ? അന്ന് വെച്ചോളൂ, ആഴ്ചയിൽ 500 rupees, 600 rupees മതിയോ ഒരു വീട്ടിലെ കുടുംബ ചെലവ് നടക്കാൻ? അങ്ങനല്ല, ആഴ്ചയിൽ ഒരു ദിവസമല്ല, 2-3 days പണിയാണ്, 4-5 days പണിയാണ്. അപ്പോഴൊക്കെ പൈസ കൊടുത്തോണ്ടിരുന്നതാണ്, എല്ലാ തവണയും പൈസ കൊടുക്കും. ചോദിച്ചോ മാഡം, നിങ്ങളുടെ വീട്ടിലെ ചെലവ് നിങ്ങളാണ് നടത്തിയിരുന്നേ? എന്റെ വീട്ടില്? ആ, എന്റെ വീട്ടില് ഞാൻ ഉള്ളപ്പോൾ അമ്മയ്ക്ക് കൊടുക്കും, കാശ് കൊടുക്കും. അമ്മയ്ക്ക്? ആ, അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് കൊടുക്കും. കൊടുക്കാറുണ്ട്? ആ, കൊടുക്കാറുണ്ട്. എന്തുള്ളപ്പോ? പണിയുള്ളപ്പോ കൊടുക്കാറുണ്ട്. ഈ 6 വർഷമായിട്ട് നിങ്ങള് ഒരു മോനെയും അവരെയും നോക്കാറുണ്ടോ? ഓ, നോക്കാറുണ്ടോ? എങ്ങനെ? അവളോട് ചോദിക്ക് മാഡം. മോനെ? അല്ല, നിങ്ങൾക്ക് ഇത് മോൻ ഇപ്പൊ 2nd class. ഇതിന്റെ ഇടയില് കോടതിയില് ഒരു കേസ് വന്നിട്ട് 3000 rupees വിധിയായില്ലേ, എല്ലാ മാസം കൊടുക്കണമെന്നോ? കൊടുക്കാറുണ്ടോ? അതിന് ഇടയ്ക്ക് വെച്ചാൽ സാർ പറഞ്ഞില്ലേ സാർ? എന്ത് ഇവിടെ വെച്ചേ, ഇതിപ്പം പ്രശ്നങ്ങളായി. ജനുവരിയിലാണ് ഈ സംഭവം നടന്നത്. ജനുവരിയിലെ കേസിന് പോയിരുന്നു ഞാൻ. ഈ ജനുവരിയിലോ? ഡിസംബറിൽ വിളിച്ചിരുന്നു, ജനുവരിയിൽ വിളിച്ചിരുന്നു. അപ്പോഴാണോ 3000 rupees ആയത്? ആ, അപ്പോഴാ പറഞ്ഞു. 2-3 വർഷം മുമ്പ്? 2 വർഷത്തിന് മുമ്പ്. വഞ്ചൂർ കോടതി കേസിന്റെ പേപ്പർ ഉണ്ടോ കയ്യില്? കയ്യില് ആദ്യം കൊടുത്ത പേപ്പർ ഉണ്ട്. ഉണ്ടോ? ആ പേപ്പർ ഒന്ന് തരാൻ പറയൂ. ഇതുവരെ വിധിയാവാതിരിക്കില്ലല്ലോ. എന്തായാലും വിധിയായിട്ടുണ്ടാവും, കാരണം 5 വർഷം എന്ന് പറയുന്ന സമയത്ത് കുടുംബ കോടതിയിൽ കേസുകൾ ഏതായാലും ഒരു ഇന്റർനെയിം റിലീഫെങ്കിലും ഇല്ലാതിരിക്കില്ല. കുടുംബ കോടതി കേസ് ഉണ്ടായിരുന്നു,
കുടുംബകോടതിയിലുണ്ടായിരുന്നു. തിരുവനന്തപുരം കുടുംബ കോടതി അല്ലേ? അതാണ് ഇപ്പൊ 6000 രൂപ പറഞ്ഞത്. ഇവര് ചെലവിന് കിട്ടാനാ വക്കീല് പറഞ്ഞു. ഒരു കേസേ ഉള്ള വഞ്ചീർ കൊടുത്തായിരുന്നു. പിന്നെ ഇവിടെ നിയമം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു. പോലീസ് അല്ല, കോടതിയിൽ ഒരു കേസ്. അതാണ് ലീഗൽ സർവീസസ് അതോറിറ്റി ആയിരിക്കും. അദാലത്തിന് ഇദ്ദേഹം വന്നിരുന്നോ? വന്നിരുന്നു. ആ എന്താ പറഞ്ഞിട്ട് അന്ന് അവിടെ എന്താ ഉണ്ടായി അദാലത്തില്? ഞാൻ പറഞ്ഞു കാശ് കൊടുക്കാന്ന് പറഞ്ഞു. കാശ് കൊടുക്കാന്ന് പറഞ്ഞു. എത്ര ഉറുപ്പിയ? 3000 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അതാണെന്നാ വിധി. അത് അദാലത്തിന്റെ വ്യവസ്ഥയാണത്. ആ 3000 രൂപ നിങ്ങൾ കൊടുത്തിട്ടേ ഇല്ല. വെരി ഗുഡ്. അതെന്തുകൊണ്ട് കൊടുത്തില്ല? അത് പിന്നീടല്ലേ. അവർക്ക് ചെലവ് ഒഴിയണ്ടേ? ചെലവ് ഒഴിയാൻ വേണ്ടിട്ട് 3000 രൂപ കോടതി വിധി പറഞ്ഞ അത് കൊടുക്കണ്ടേ? അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കണ്ടേ? അത് ഏത് വർഷമായിരുന്നു? ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്തിരിക്കുന്നത് 2015. അന്ന് വിധിയായതിനു ശേഷം ഇതുവരെ ഇയാൾ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അത് ശരിക്കും പറയണെങ്കിൽ ലീഗൽ സർവീസസ് അതോറിറ്റിന്റെ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന ചിലപ്പോൾ വക്കീലിനെ വെച്ച് കാണും. ആ വക്കീൽ മുഖേന കോടതിയിൽ പരാതിയും കൊടുത്ത് കാണും. മെയിൻ്റനൻസിനുള്ള കേസും കൊടുത്ത് വിധിയും ആയി കാണും. അപ്പൊ അത് ആ വക്കീലിനോട് തന്നെ കറക്റ്റായിട്ട് ചോദിച്ചാലേ അറിയുള്ളൂ. കൊടുത്ത് സംസ്ഥാന വനിതാ സെല്ലിൽ അവിടെ കൊടുത്തപ്പോ അവിടെ നിന്നാണ് നമുക്ക് അവിടെ വന്ന് കൗൺസിലിംഗ് എല്ലാം നടത്തി ശരിയാവാത്തോണ്ട് അവരാണ് പറഞ്ഞത് കോടതിയിൽ പോട്ടെന്ന്. അവിടെ നിന്നാണ് നമുക്ക് വക്കീലിനെ തന്നത്. അപ്പൊ നമുക്ക് കോടതിയിൽ വിധി ഉണ്ടെങ്കിൽ അവിടെ ഇത്രയും കൊടുക്കാനായിട്ട് കുടുംബ കോടതിന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും 3000 രൂപയോ 6000 രൂപയോ ഏതിൻ്റെയാന്ന് വെച്ചാൽ വിധി ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹം കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെയും ചിലവിന് കൊടുക്കണ്ടേ? അതെ, വിധി ഇല്ലെങ്കിലും ചിലവിന് കൊടുക്കണ്ടേ? അത് വേണം, തീർച്ചയായിട്ടും വേണം. അവിടെ കൊണ്ടുപോയി പ്രമാണം വെച്ച് ആ പൈസ ലോൺ എടുത്തു. അതിന് 1 രൂപ പോലും എനിക്ക് തന്നില്ല. എനിക്ക് വേണ്ട, അവരെ 1 രൂപ എനിക്ക് വേണ്ട. ഞാൻ ചോദിക്കാനും പോകും. നിങ്ങൾ ചെലവിന് കൊടുക്കുന്നില്ല, കുട്ടികളെയും മക്കളെയും ഭാര്യയും ഭർത്താവും നോക്കില്ല. പിന്നെ അവരെ പൈസ നിങ്ങൾക്ക് തരേണ്ട കാര്യം എന്താ? എനിക്ക് വേണ്ട, പൈസ വേണ്ട. അല്ല പിന്നെ അപ്പൊ അപ്പൊ പിന്നെ നിങ്ങൾ ഈ കംപ്ലൈന്റ് പറയരുത്. ഭാര്യയ്ക്കും കുട്ടിക്കും ചെലവിന് കൊടുക്കണ്ടേ? പിന്നെ അതിലെന്തോ ഇയാൾക്ക് ആരോഗ്യമുണ്ട്, ഇയാൾ ജോലി ചെയ്യുന്നുണ്ട്, വരുമാനം ഉണ്ടെന്ന് ഇയാൾ തന്നെ പറയുന്നു. പിന്നെന്താ ഇത് ചെലവിന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ? ഞാൻ അവളെ വീട്ടിൽ പോകുമ്പോൾ അവളെ അമ്മ ഒരു സംസാരം. ഈ അമ്മയെ നോക്കണ്ട, അമ്മ എന്തിനാ നോക്കണ? ഇവിടെ എന്താ കാര്യം? നീ ഇവിടെ വരേണ്ട കാര്യം എന്ത്? നിനക്ക് ആ വഴിമുക്കിൽ വീടുണ്ട്, നീ ഇവിടെ വന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു സംസാരം ഇപ്പം മലയ്ക്ക് പോകാനായിട്ട് കുട്ടിയൊക്കെ വിട്ടു തന്നില്ലേ? ആ അവിടെ നിന്നല്ലേ കുട്ടിയൊക്കെ കൊണ്ടുപോയത്? ആ കൊണ്ടുപോയി. അപ്പോഴേക്ക് പൈസ ഒക്കെ കൊടുത്തെന്ന് വിചാരിച്ച് അയ്യപ്പന്റെ സഹായം കൊണ്ട് അങ്ങനെയെങ്കിലും നേരെ വരട്ടെന്ന് വിചാരിച്ച് ഞാൻ എന്റെ കൈ കിടന്ന മോതിരം പണയം വെച്ചാണ് കൊടുത്തത്. ആ മോതിരം ഇതുവരെ എടുത്തു തന്നിട്ടില്ല. 1 മാസമാകുമ്പോ എടുത്ത മലയ്ക്ക് പോകാനായിട്ട് മോതിരം കൊടുത്ത മോതിരം പണയം വെച്ചാണ് കൊടുത്തത്. മലയ്ക്ക് പോകാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പ ചോദിച്ചോക്ക് മേഡം ഇരിക്കയില്ലേ. അല്ല, വ്രതം എടുത്തിട്ടാണോ മലയ്ക്ക് പോയത്? എത്ര ദിവസത്തെ വ്രതം? 10 ദിവസത്തെ. 1000 ദിവസം തന്നെ അടിക്കാതിരുന്നു? ഞാനങ്ങനെ കുടിക്കില്ല. പിന്നെ ഈ കുട്ടിയെ കൊടുത്ത് അയച്ചത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് വിചാരിച്ചു അങ്ങനെങ്കിലും പോയി നേരെ ആവട്ടെന്ന് വിചാരിച്ചാണ് കൊടുത്തു വിട്ടത്. ഞാൻ അവിടെ പോകുന്ന അവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അവളെ അച്ഛൻ ഇഷ്ടമല്ല, അവളെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല. എന്റെ വീട്ടിൽ വരാൻ താല്പര്യം സ്കൂളുണ്ട്, അവളെ വിവേകാനന്ദ സ്കൂളുണ്ട്. വീട്ടിൽ വരാതിരിക്കേ അടുത്ത് താമസിക്കാൻ വേണ്ടിയാ? അവക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യം, സൗകര്യമൊന്നുമില്ല. അവിടെ പുതിയ വീട് അവക്ക് പുതിയ വീട് വെച്ച് കൊടുത്തു. എന്റെ വസ്തു എന്റെ അവളെ പേരിലിരുന്ന വസ്തു വിറ്റാണ്. 5.5 ലക്ഷം രൂപയ്ക്ക് വസ്തു വിറ്റ് 1 രൂപ ഞാൻ വാങ്ങിച്ചില്ല. ആ പൈസ ഇവിടെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കുടുംബ ഷെയർ വസ്തുവാണ് വിറ്റത്. ആ പൈസ എല്ലാം അവർ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അങ്ങ് ബാങ്കിലിടാന്ന് പറഞ്ഞ് മേടിച്ച് അവളെ അമ്മ ഏൽപ്പിച്ച് അവർ പലിശയ്ക്ക് കൊടുത്ത് 2.5 ലക്ഷം രൂപ പറ്റിച്ച് അവർ പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ 6 സെൻറ്റ് വസ്തു പ്രമാണം വെച്ച് 4 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തു. ഇപ്പോൾ എന്നെ അടിച്ച ഈ പയ്യനും കൂടെ വന്ന് വിളിച്ചുകൊണ്ട് പോയാണ് നിയമം ഒരു ബാങ്കുണ്ട് സർ, അവിടെ കൊണ്ടുപോയി പ്രമാണം വെച്ച് ആ പൈസ ലോൺ എടുത്തു.
അതിൽ നിന്ന് ഒരു രൂപ പൈസ ഒരു രൂപ പോലും എനിക്ക് തന്നില്ല. ഞാൻ പൈസ തരണേ? എനിക്ക് വേണ്ട, അവരെ ഒരു രൂപ എനിക്ക് വേണ്ട. ഞാൻ ചോദിക്കാനും പോകും. ഈ പൈസ എല്ലാം മേടിച്ചു വെച്ചിട്ട് എന്നെ കാണുന്നു അവരുടെ വീട്ടിൽ. അല്ല, ഇത്രയും പൈസ നിങ്ങൾ ചെലവിനും കൊടുക്കുന്നില്ല, കുട്ടികളെയും മക്കളെയും ഭാര്യയും അർത്ഥം നോക്കില്ല, പിന്നെ അവരെ പൈസ നിങ്ങൾക്ക് തരേണ്ട കാര്യം എന്താ? എനിക്ക് വേണ്ട, പൈസ വേണ്ട. അല്ല പിന്നെ അപ്പൊ പിന്നെ നിങ്ങൾ ഈ കംപ്ലൈന്റ് പറയരുത്. നമുക്ക് ആ കുട്ടിയുടെ വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കാം, അവര് കുറേം കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയും. ഹലോ, മിനി ഗിരിജ് ആണോ വക്കീല്? ഞാൻ അമൃത ടി വി ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. കഥയല്ലത് ജീവിതം എന്നുള്ള ഒരു പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് വിധുബാല. എനിക്ക് ഒന്ന്, ഞങ്ങളുടെ മുമ്പില് സൗമ്യ എന്ന് പറഞ്ഞ, സജികുമാർ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ കേസ് വന്നിട്ടുണ്ട് അദാലത്തിന്. അപ്പൊ സൗമ്യ ഇസ് നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ആയിട്ട് അവർ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്തൊക്കെയാന്നുള്ളത്. അതുകൊണ്ടാണ് താങ്കളെ ഞാൻ വിളിച്ചത്. സംസാരിക്കാൻ സൗകര്യമുണ്ടോ? ഓക്കെ, സൗമ്യക്ക് എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുള്ള, എന്തൊക്കെ കേസാണ് കൊടുത്തിരിക്കുന്നത്? സൗമ്യക്ക് ഫാമിലി കോടതിയിൽ, തിരുവനന്തപുരം ഫാമിലി കോടതിയിൽ എനിക്ക് ചെലവിന് വേണ്ടി ഒരു കേസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം അപ്പൊ ഇതിനു മുമ്പ് ഒരു 3000 രൂപ 2015 കൊടുത്തതായിട്ട് ഒരു കേസ് കാണുന്നുണ്ട്. അതാണോ ഇത്? ഇല്ല ഇല്ല, ഒരു കേസ് മാത്രമേ ഉള്ളൂ ഇപ്പം നിലവില്. ഞാൻ ഫയൽ ചെയ്തായിട്ട് ഒറ്റ കേസേ ഉള്ളൂ, അതിന് വേണ്ടിയുള്ള ഒരു കേസ്. അത് കൗൺസിലിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. നടന്നിട്ടുള്ളൂ. അപ്പൊ 2015 അവര് ലീഗൽ സർവീസസ് അതോറിറ്റിന്റെ അദാലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സൗകര്യമൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. 3000 രൂപ ചെലവിന് അനുവദിച്ചതായിട്ട് അവര് പറയുന്നു. അത് അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അത് അവർ ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്തായിരിക്കും. ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പിന്നെ 6000 രൂപ കൊടുക്കാൻ പറഞ്ഞെന്നൊക്കെ വക്കീല് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സൗമ്യ പറയുന്നതാണ് 6000 രൂപ ചെലവിന് കൊടുക്കണം എന്ന് വക്കീല് പറഞ്ഞതായിട്ട്. 6000 രൂപ വെച്ച് ചെലവിന് വേണ്ടി നമ്മൾ പെറ്റീഷൻ ഇട്ടിരിക്കുകയാണ്. അത് വിധി വന്നില്ല, ഫൈനൽ വിധി വന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു കേസേ ഉള്ളൂ, അല്ലാതെ വേറെ ഗാർഹിക പീഡനം ഒന്നുമില്ല? വേറെ കേസൊന്നുമില്ല, ഒന്നുമില്ല. ചെലവിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പുള്ളിക്കാരെ ഒരുമിച്ച് പോവാൻ തയ്യാറാണ്. പക്ഷേ മദ്യപാനവും പ്രശ്നവും കാരണം പുള്ളിക്കാരിക്ക് സൗമ്യക്ക് കൂടെ പോയി താമസിക്കാൻ താല്പര്യമില്ല. അതുമല്ല ചെലവിനൊക്കെ സൗമ്യയുടെ അമ്മയൊക്കെ രൂപയും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് സൗമ്യ എന്നോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പോയി കഴിഞ്ഞാലും അയാൾ ചെലവിനൊന്നും കൊടുക്കത്തില്ല. സൗമ്യയുടെ വീട്ടിലെന്തോ ആണ് താമസിച്ചിരുന്നു. അപ്പൊ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആയൊരു ഇതല്ലേ സൗമ്യയുടെ? ഓ അത് ശരി. അപ്പം അതാണ്ട് അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടാ. ഈ മരുമകന്റെ കാര്യം കൂടെ അമ്മ നോക്കണം. ചെലവിനൊന്നും രൂപ കൊടുക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരും നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വേറെ വീടെടുത്ത് മാറി താമസിക്കുവാണെങ്കിൽ ഒരുമിച്ച് കഴിയാന്ന് പറയുന്നു. പക്ഷെ പുള്ളിക്കാരന് വേറെ വീടെടുത്തൊന്നും താമസിക്കാനോ ചെലവൊന്നും നോക്കാൻ തയ്യാറല്ല. ഈ വീട്ടിൽ കൂടെ വേണമെങ്കിൽ കഴിയാന്ന് പറയുന്നു. അത് അമ്മയ്ക്ക് തയ്യാറല്ല. അമ്മ പറയുന്നു അമ്മ തന്നെ അയാളുടെ കാര്യം കൂടെ നോക്കണം എന്ന്. അത് ബുദ്ധിമുട്ടാന്ന എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകം താമസിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ തയ്യാറാണെന്നാണ് സൗമ്യ എന്നോട് പറഞ്ഞത്. ചെലവ് ഇപ്പം ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഫയൽ ചെയ്ത് ഈ ചെലവിന്റെ ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ, വേറെ കേസൊന്നുമില്ല. വേറെ ഒരു കേസും ഇല്ല. അത് വിധിയായിട്ടില്ല. അത് കൗൺസിലിംഗ് കഴിഞ്ഞു. കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നെ എവിഡൻസിന് പോസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@അമൃത ടി വി.com.